എന്തും പറയണോ ഇവിടെ പറയണോ അറിയില്ല. ഞാനിങ്ങനെ 2017 നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്റെ മടിയും അവര് ഇതിലിങ്ങനെ പോവുക. ചുമ്മാ നമുക്ക് ചെയ്യുന്ന ആഗ്രഹങ്ങളുള്ള പരിപാടികളും ചെയ്ത് ജീവിക്കുക എന്നുള്ളതിന്റെ അങ്ങനെ കുറേ നാളത്തൊരു ആഗ്രഹമാണ്. ഇനിമേ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഷൈനിനെ എടുത്ത് ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. എന്റെ പഴയ വീഡിയോയിലൂടെ ഒക്കെ കാണാം. അപ്പോ ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് നമ്മൾ ഡെവലപ്പ്. ഇത് എന്റെ ആർട്ടിആർ കൊണ്ടല്ല, അത് ഞാൻ യൂസ് ചെയ്ത് മേടിച്ചതാണ്. ഇപ്പൊ 3000 രൂപക്ക് മേടിച്ച വണ്ടിയാണ്. വണ്ടി പക്കയാണ്, 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ ഡീലായിരുന്നു വണ്ടി, ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ്. അപ്പം പിന്നെ ഇതിന് സ്റ്റോക്ക് പാർട്സ് എല്ലാം ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട്. ആർട്ടിആർ ആവശ്യം വേണ്ടി മേടിക്കാം. അവസാനമായിട്ട് എനിക്ക് ഈ വണ്ടി ഇങ്ങനെ കാണണം. ഫസ്റ്റ് വണ്ടി ഡിസ്മാൻഡിങ് ആണ്. ഞാൻ ഓൾറെഡി ചെറുതായിട്ട് തുടങ്ങിയായിരുന്നു, ബാറ്ററി ഡിസ്മാൻഡ് ചെയ്തായിരുന്നു. കുറച്ച് ദിവസമായി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേർട്ട് ബൈക്ക്. ലിഫ്റ്റിലെ കയറി സെറ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടി എന്ന് പറയുമ്പോൾ അപ്പാച്ച RTR 200 ആണ് വണ്ടി. ഈ എൻ്റെ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. ഏകദേശം 100,000 സ്പീഡോമീറ്ററൊക്കെ ഇച്ചിരി ദയനീയ അവസ്ഥയാണ്. വണ്ടിയുടെ കണ്ടീഷൻ ഓവറോൾ നല്ല കണ്ടീഷനാണ്, വണ്ടി റണ്ണിങ് ആണ്. ഇതിപ്പം ന്യൂട്രലാക്കുക. വണ്ടി ഒരടിക്ക് സ്റ്റാർട്ടാവും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഫുള്ളൊന്ന് ഡിസ്മാൻഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. എന്നിട്ട് വണ്ടിയുടെ പാർട്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം. നമുക്ക് ഒരുവിധം ടാങ്ക്, ഹെഡ്ലൈറ്റ്, മഡ്ഗാർഡ്, ഫുൾ ഫോർക്ക് അസംബ്ലിയുണ്ട്. ഒരു അലോയ്സുണ്ട്. അലോയ്സ് ഇത് എൻ്റെ വേറെ ഒരു പേരിരിപ്പുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ 200. ഈ വണ്ടിയെല്ലാം വേറെയും കുറേ പാർട്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ എന്തെങ്കിലും ചെയ്താൽ. ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ടൂൾസ്. ഇത് നമുക്ക് അത്യാവശ്യം ഇമ്പാക്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള മറ്റേ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ സെറ്റാണ്. പിന്നെ ഇത്രയും സാധനം ഒരുപാട് ദൂരമുണ്ട്, ഇത്രയും നമുക്ക് ഏതാണ്ട് മതിയാവും ഈ വണ്ടി ഊരെ. അപ്പോൾ നമുക്കിനി ടൈം ലാപ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞത് നമ്മുടെ വണ്ടി ഏകദേശം ഡിസ്മാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഞ്ചിനും ഫ്രെയിമും 2 വീൽസും മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് സസ്പെൻഷൻ ഫുള്ള് നമുക്ക് സസ്പെൻഷൻ കിട്ടിയിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. ഇങ്ങനെ ആകുമ്പോൾ വണ്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? പൊളിച്ചടിക്കില്ലേ, പൊളിച്ചടിക്കി ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഗൈസ്. ഇതാണ് സംഭവം. എന്താ പറയുക, വണ്ടിയെല്ലാം ഫുള്ള് ഡിസ്മാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതിൽ ആവശ്യമുള്ള സാധനം എന്ന് പറയുമ്പോൾ
ഫ്രെയിം, എൻജിൻ, ഫുഡ് പാക്ക് ഒന്നും ഫുഡ് പാക്കൊക്കെ പോകും കഴിച്ച് ഈ ഫുഡ് പാക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ വരണം ഫുഡ് പാക്ക് കഴിച്ച് അത് അങ്ങ് ബാക്കില് റിയർ സെറ്റ് പോലെ ഇരിക്കുന്നത്. പിന്നെ സെൻട്രൽ സ്റ്റാൻഡ് പോകും, സ്വിങ്ങാമ് ഫ്രെയിം, എൻജിൻ, വയറിങ് അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രമേ വണ്ടി കാണത്തുള്ളൂ, ബാക്കിയെല്ലാം പോകും. അപ്പോൾ ഇത്രയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.